ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പുനഃസംഘടനയ്ക്ക് പിന്നാലെ പൊട്ടിത്തെറി. ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ കൂടിയായ കരമന രാജിവെച്ചു. തെരഞ്ഞെടുപ്പ് പരാജയം മറികടക്കാനുള്ള ശരിയായ തിരുത്തല്ല പുനഃസംഘടനയെന്ന പ്രതിഷേധമാണ് അജിത്തിന്റെ രാജി. വൈസ് പ്രസിഡന്റ് രാജിയെക്കുറിച്ച് ജില്ലാ പ്രസിഡന്റിന്റെ പ്രതികരണം ലഭ്യമായിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്നുള്ള തിരുത്തൽ നടപടിയുടെ ഭാഗമായാണ് ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികളെ പുനഃസംഘടിപ്പിച്ചത്. 15 പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ കഴിഞ്ഞ ദിവസമാണ് തീരുമാനിച്ചത്. ഇതിനു പിന്നാലെയാണ് നഗരസഭാ കൗൺസിലർ കൂടിയായ വൈസ് പ്രസിഡന്റ് കരമനാജിത്തിന്റെ അപ്രതീക്ഷിത രാജി. 2 പുതിയ ജനറൽ സെക്രട്ടറിമാരെയും പുതിയ വൈസ് പ്രസിഡന്റുമാരെയും പുതുമുഖങ്ങളായ സെക്രട്ടറിമാരെയും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ മുൻ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റായിരുന്ന കരമനാജിത്തിനെ ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് അതേ സ്ഥാനത്ത് തന്നെ നിലനിർത്തുകയായിരുന്നു. 20 അജിത്ത് ബി ജെ പി ജില്ലാ ഭാരവാഹിയാണ്. നിയമത്തെ പരാജയമടക്കമുള്ള വീഴ്ചകളിൽ ശരിയായ തിരുത്തൽ നടപടിയല്ല ഇപ്പോഴത്തെ പുനഃസംഘടനയെന്ന പ്രതിഷേധം കൂടിയാണ് കരമനാജിത്തിൻ്റെ രാജി. ഇതിനൊപ്പം കരമനാജിത്തിൻ്റെ നഗരസഭയിലെ പ്രവർത്തനങ്ങൾക്ക് പുനഃസംഘടനയിൽ അർഹമായ പരിഗണന നൽകിയില്ലെന്ന പരാതി ഒരു വിഭാഗം കൗൺസിലർമാർക്കും ജില്ലയിലെ നേതാക്കൾക്കുമുണ്ട്. നഗരസഭയിലെ അഴിമതികൾ ഓരോന്നായി പുറത്തു കൊണ്ടുവന്നിട്ടും പാർട്ടിക്ക് ഗുണമുണ്ടാക്കും വിധം ഉപയോഗിച്ചില്ലെന്ന പ്രതിഷേധമാണ് പൊട്ടിത്തെറിക്ക് കാരണമായി ജില്ലയിലെ ഒരു വിഭാഗം ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.